ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള സാധനം ഓയിസ്റ്റർ. കണ്ടോ, ഇതെല്ലാം ചിപ്പുകളാണ്. അണ്ടികള്ളി, നമ്മൾ ഇതിനെ അണ്ടികള്ളി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറഞ്ഞു. നമ്മുടെ വള്ളത്തിൽ വലയുണ്ട്, കൊഞ്ചുണ്ട്, ചൂണ്ടയുണ്ട്, കണ്ണനുണ്ട്. കണ്ട പൊന്നുവിന്റെ ആർട്ട് വർക്ക്. തിൻ മാംഗ്രൂവ് ട്രീസ് ഹിയർ ഗൈസ്. ഒരു ട്രൈസ് ഉണ്ടല്ലോ, ഫുൾ ഓഫ് കറ്റാറ വഴ. ആർക്കെങ്കിലും കറ്റാറ വഴയാണെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെ പോവാണോ, എന്നെ കൂടെ കൊണ്ടുപോടാ. കണ്ടോ ഗൈസ്, ഇങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ലിഫ്റ്റ് ഒക്കെ അടിക്കുന്നത്. നമ്മള് കലക്കം ഉള്ളതാണ് ഗൈസ്. ഓ ഗൈസ്, നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നിമാരെ മെയിനായിട്ട് ഈ സ്ഥലമൊക്കെയാണ് പുളി അല്ലേ. അതാണ് ഗൈസ്, ഇവിടെ മൊത്തം കണ്ടൽക്കാടുകളാണ് ഗൈസ്. അതാണോ ഊ ഗൈസ്, അമ്മാരെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് കണ്ടുപിടിച്ചിട്ട് വൈഡാ, കിട്ടാൻ പാടാണ്. അമ്മ അവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. അതിനകത്താണ് നമ്മുടെ ചൂണ്ട അല്ലേ, എല്ലാം ഉണ്ടോ അതിനകത്ത്? ചൂണ്ട, വല, കാര്യങ്ങളൊക്കെ നമ്മൾ മീൻ പിടിക്കാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ സെൻറ്റ് സെബാസ്റ്റ്യൻ തുരുത്തിൻ്റെ എല്ലാ മനോഹാരിതകളും ഇതിലൂടെ ഒപ്പിയെടുക്കാൻ പോവുകയാണ്. കണ്ടില്ലേ, നമ്മുടെ പിള്ളേർ അവിടെ വള്ളം ആങ്കർ ചെയ്തിട്ട് എന്തിനോ പരിപാടി. എനിക്കറിയാമേ ചൂണ്ടിടാന്നൊക്കെ പറഞ്ഞത്, അമ്മമാരെന്തോ പരിപാടി എന്നറിയാൻ വയ്യ. കണ്ടില്ലേ, നമ്മുടെ വെള്ളത്തിൽ ഉള്ള ആശാന്മാരെല്ലാം എത്തിയിട്ടുണ്ട്. നമ്മുടെ വള്ളത്തിൽ വലയുണ്ട്, കൊഞ്ചുണ്ട്, ചൂണ്ടയുണ്ട്, കണ്ണനുണ്ട്. എന്നാണ്ടേ മുടി കെട്ടിയടാ നീ, ആങ്കറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ആങ്കർ എല്ലാം കിട്ടുമോ? എല്ലാം ഒന്നും കിട്ടിയില്ലെങ്കിൽ വിഷയമാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വഴക്കുറേ. ചൂണ്ടയൊക്കെ ഉണ്ട് ഗൈസ്, ചൂണ്ട, കൊഞ്ചി, മുരിങ്ങ. നമ്മൾ കക്ക എടുത്തോണ്ടിരിക്കല്ലോ, ഇരയ്ക്ക് വേണ്ടി കക്ക എടുത്തോണ്ടിരിക്കുകയാണ്. മുരിങ്ങ കിട്ടി ഗൈസ്. ഗൈസ് ഇതാണ് ഗൈസ് മുരിങ്ങ. ഇത് നമ്മുടെ കായ് തട്ടിയ കാലി തട്ടിയ മുറിയും ഭയങ്കര ഷാർപ്പാണ്. കണ്ടില്ലേ, ബട്ട് ഇതിൻ്റെ അകത്ത് ഇറച്ചിയുണ്ട്. നമുക്കത് കറി വെക്കാം. ഭയങ്കര രുചി, കായലിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു സാധനത്തിൽ ഒന്നാണ് അല്ലേടാ. ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള സാധനം ഓയിസ്റ്റർ. ഓയിസ്റ്റർ അല്ലേടാ, ഓയിസ്റ്റർ. സോ ഇതാണ് നമ്മുടെ മിസ്റ്റർ ബീൻ്റെ അതാണ് കണ്ടിരുന്നത്. മറ്റേ ഇല്ല, നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ട് പച്ചി കഴിക്കുന്ന ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അതാണിത്. സോ മുരിങ്ങ അമ്മമാർ ഇരുന്നാൽ ഇടുന്നുണ്ട്. കണ്ടില്ലേ മുരിങ്ങ വലയുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ പൊളിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഗൈസ് കണ്ടില്ല, നമ്മുടെ ചെറുക്കം തന്നെ നീന്തി നീന്തി പോന്നു. ഭയങ്കര നീന്തലാണല്ലേ ഇവന്റെ ബോഡി ഉണ്ടല്ലോ. എനിക്കറിയാം ഇവൻ ഫിറ്റാണ്. ഫിഷിംഗ് ആക്ടിവിറ്റി ഇസ് ഗോയിങ് ഓൺ. പക്ഷേ നമ്മുടെ കയ്യിൽ ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, നമ്മൾ ഇരയെടുക്കാൻ പോവുകയാണ്, അതായത് കക്ക എടുക്കാനായിട്ട്. ഓക്കെ, ഇത് കുറേ പോവും. ഞാൻ ഗൈസ്, നമ്മൾ തൊഴഞ്ഞ് തൊഴഞ്ഞ് വിളക്ക് മരത്തിനിടയ്ക്ക് എത്തി. അതായത് കായലിലെ മണ്ണും ചാലും ഒക്കെ തിരിച്ചറിയുന്ന ഒരു വിളക്ക് മരമായിരുന്നു ഇത്. സോ ഇപ്പം ലൈറ്റ് കത്തുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ വയ്യ. സോ അതിൻ്റെ പഴയ വിളക്ക് മരത്തിൻ്റെ കാല് അവിടെ കാണാം. അതുപോലെ തന്നെ പുതിയ വിളക്ക് മരം, പുതിയതും പഴയതായിട്ടുണ്ട്. സോ അവിടെ ആരോ ഒരാൾ വല്ല വള്ളം കെട്ടിയിട്ട് എന്തോ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ രണ്ട് വള്ളവുമായിട്ട് ഇവിടെ അടുത്തിട്ടുണ്ട്. സോ അതിന് ശേഷം പിന്നെ ഇവിടെ വേറെ കുറേ മറ്റേ ഫ്ലോട്ടിങ് ലൈറ്റ്സൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് ചാലും മണ്ണുമൊക്കെ തിരിച്ചറിയാനായിട്ട്, അതായത് ആഴമുള്ള സ്ഥലവും ആഴമില്ലാത്ത സ്ഥലമൊക്കെ തിരിച്ചറിയാനായിട്ട്. ഓക്കെ, നമ്മളിവിടെ ചൂണ്ടിടാനായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ എവിടെയെങ്കിലും ഈ തൂണിൽ എവിടെയെങ്കിലും കെട്ടിയിട്ടിട്ട് നമുക്ക് ചൂണ്ടിടാം. സോ ഇതിൻ്റെ അകത്ത് കയറി നിൽക്കുകയും ചെയ്യാം. ഒരു ഫൗണ്ടേഷൻ ഉണ്ട് അതിൻ്റെ അകത്ത്. സോ അവിടെ നമുക്ക് വലിയ ഞണ്ടൊക്കെ കണ്ടടാ. ഓക്കെ ഗൈസ്, നമ്മൾ ചൂണ്ടിടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറേ ചൂണ്ടകളുണ്ട് ഇവിടെ, എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും നമുക്ക്. ഇത് നമ്മൾ വിളക്ക് മരത്തിലാണ് നിൽക്കണത്. ഓക്കെ, നമ്മൾ വന്നപ്പോഴത്തേക്കും മറ്റേ ചേട്ടൻ അങ്ങ് പോയി. കാര്യം നമ്മൾ അലമ്പാന്ന് മനസ്സിലാക്കണമായിരുന്നു. ഓക്കെ, ഞാൻ വിളക്ക് മരത്തിലോട്ട് കയറുകയാണ്. ഓ, നമ്മൾ വള്ളമൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് പഴയ വിളക്ക് മരത്തിൻ്റെ കാലമാണ്. ഇവിടെ നന്ദലുണ്ട് കേട്ടോ, അതിൻ്റെ അകത്ത് അവിടെ പൊടി മീനുണ്ട്. ഓക്കെ, ഇതാണ് തെക്കുമ്പോഴത്തെ വായി നോക്കുന്നു. ഓക്കെ ഗൈസ്, നമ്മൾ മീൻ പിടിച്ചിട്ട് കാണിക്കുന്നതായിരിക്കും. നമ്മൾ വെയിറ്റ് ചെയ്യണം. മീൻ പിടിക്കുന്നതിന് ഇച്ചിരി ക്ഷമയൊക്കെ വേണം, കുറച്ച് വെയിറ്റ് ചെയ്യണം അല്ലേടാ, എന്നാലേ കിട്ടത്തുള്ളൂ. പക്ഷേ മീൻ കിട്ടിയതിന് ശേഷം നിങ്ങൾ നിങ്ങളെ കാണിക്കാതിരിക്കും. നീക്ക് അത്ര ക്ഷമയില്ലെങ്കിൽ നമുക്ക് അത്ര ക്ഷമയുണ്ട്. ഗൈസ്, നമ്മൾക്ക് ആദ്യത്തെ മീൻ കിട്ടിയിരിക്കുകയാണ്. കാണിക്കൂ ഗൈസ്. ഓ, പെടക്കണ മീൻ. കണ്ടില്ലേ അണ്ടികള്ളി, നമ്മൾ ഇതിനെ അണ്ടികള്ളി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയണം. കണ്ടില്ലേ ഈ മീന്, അണ്ടികള്ളി. അതായത് ഇതിൻ്റെ കണ്ടോ, ഇതിന് ആ പുള്ളിയൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഉണ്ടല്ലേ, ഇതിനെയാണ് നമ്മൾ അണ്ടികളി എന്ന് പറയുന്നത്. ഇത് അതിനെ ഇളക്കി വിടാ. ഓക്കെ, ഇവിടെ നമുക്ക് മീൻ കിട്ടുന്ന സ്ഥലമാണ്. കണ്ടില്ല, ഈ കാണുന്ന എല്ലാം
പൂരിയുടെ പൂരി എന്ന് പറഞ്ഞാൽ തേട്, മറ്റേ എന്താണ് പൂരി തേട്, രണ്ട് പേര് എനിക്ക് അറിയാവുള്ളൂ. മറ്റേ ഗ്ലാസ് ടാങ്കിലെ കിട്ടുന്ന ഷാർപ്പ് ഓർത്തണ മീനില്ല, അതിൻ്റെ ഒക്കെ മുള്ളാണ്. അതായത് ഈ മുള്ള് കൊണ്ട് നമുക്ക് ഇനി ഇറങ്ങി വരത്തില്ല. പിന്നെ അത് ഷാർപ്പായിട്ടുള്ള അരമുണ്ട്. സോ ഈ അരം കയറിക്കാൻ പിന്നെ തിരിച്ചിറങ്ങി വരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ മുള്ളെല്ലാം ഒടിച്ച് കളയും ഇവിടെ കിട്ടുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇത്രയും കൂരിയുടെ മുള്ളുണ്ട് ഇവിടെ. സോ അതുപോലെ തന്നെ ഇത് ഞണ്ടാണ്, ഞണ്ടിൻ്റെ കാലാണ്, കോറ ഞണ്ടാണ്, കോറ ഞണ്ടിൻ്റെ കാലാണ്. അടുത്ത കൂരി കിട്ടിയിട്ടുണ്ട് ഗൈസ് നമുക്ക്. ഇതാണ്ട് കണ്ടില്ലേ, ഓ മൈ ഗോഡ്, ഇതാണ് ഞാൻ പറഞ്ഞ കൂരി എന്നുള്ളത്. ഇതിൻ്റെ മുള്ളാണ്, ഇത് മുള്ളുള്ള മീനാണ്. ഓ സീൻ 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 സീൻ, നമുക്ക് രണ്ട് മീനെ കിട്ടിയിട്ടിരിക്കുകയാണ് ഗൈസ്. ഇത് ഇച്ചിരി നല്ല മീനാണ്. ഓ ഇതിനാണ് മുള്ളുള്ളത്. വേണ്ട, ഇതിൻ്റെ ഇവിടെ ഇത് ഇവിടെ മുള്ളുണ്ട്. ഇത് കൊണ്ടാൽ നമുക്ക് നല്ല രീതിയിൽ അരയ്ക്കും. ഇതിനകത്താണെങ്കിൽ നല്ല ഷാർപ്പാണ്. പിന്നെ പോരാത്തിന് കൈയൊക്കെ അരയ്ക്കും. ഇതിനൊരു കെമിക്കലുണ്ട് ഇതിൻ്റെ. ഇതിനെ ആരെങ്കിലും അഴിക്കണം, ഇതിനെ അഴിക്കറിയാവോ? ആ ഇവനെ അഴിക്കറിയാം ഗൈസ്, എനിക്ക് അടിക്കാറിയ. പക്ഷേ ഞാൻ ക്യാമറ പിടിച്ചേക്കുന്നതുകൊണ്ട് ഞാൻ അഴിക്കുന്നില്ല. ആ അങ്ങനെ പിടി, ആ ഡാ മുള്ളി കൊള്ളാതെ പിടിക്കണം. ആ കണ്ട, ഇങ്ങനെയാണ് പിടിക്കണം. കൈ കണ്ടോ, ഒരു കൈ അപ്പുറത്തൊരു ഇപ്പുറത്തോട്ട് പിടിച്ചിട്ട് ആ ചൂണ്ട ഇങ്ങനെ വലിച്ചിട്ട് ഗൈസ് അതിൻ്റെ നമ്മൾ അഴിച്ചെടുക്കുവാണ്. സൂപ്പർ. പുള്ളി ഒരുപാട് വേദനപ്പെടുത്തണ്ട, പുള്ളി ഇങ്ങനെ വേദനപ്പെടുത്തണ്ടെന്നാണ് ഞാൻ പറയണത്. നമ്മൾ നോയിപ്പിക്കാതെ എടുക്കുവാണ്. ഇങ്ങനെ നമ്മൾ കൊടുത്ത ഫുഡ് അത് കഴിച്ചിട്ടുണ്ട്. സോ ഓ തലയിൽ കയറിയുണ്ട്, ഇച്ചിരി പാടാണ്. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ കുഴപ്പമില്ല, അതായത് ഇവിടെ കയറിയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ തല ഇവിടെ എല്ലാം ഉണ്ടായി, മനസ്സിലായത്. ഇച്ചിരി പാടാണ്, ഞാൻ അതിനെ ഞാൻ തന്ത്രപരമായി അയച്ചെടുക്കുവാണ്. ആ മീൻ ഇടാൻ വേണ്ടി കൊണ്ടുവന്നേ ഗൈസ്, ഞങ്ങളെ കരുതലോടെ വന്നു. കണ്ടല്ലേ, രണ്ട് മീനുണ്ട് നമുക്ക് കിട്ടിയത് ഗൈസ്. രണ്ട് മീനെ കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, രണ്ട് മീൻ കിട്ടിയിട്ടുണ്ട്. മിനി മിനിക്ക് ഒരു മീൻ എന്നുള്ള രീതിയിലാണ്. കണ്ടില്ല ഗൈസ്, ഞാൻ തോട് മുക്കണ്ണ ഉണ്ടെന്ന് പറയാം. കാര്യം മൂന്ന് കണ്ണുണ്ടല്ലേ, അത് മുക്കണ്ണ ഞാൻ എന്റെ തോടാണ് ഈ കാണുന്നത്. ഓക്കെ ഗൈസ്, നമ്മള് ചൂണ്ടിടാൻ വേണ്ടി കക്ക എടുക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ. കക്ക എടുക്കാൻ വേണ്ടി അവിടെ നമ്മള് കൊഞ്ചൊക്കെയാണ് എടുത്തത്. നമ്മള് നമ്മളെ പിള്ളേരെ അവിടെ വെച്ചിട്ട് നമ്മളെ ഒരു വള്ളത്തില് അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, നമ്മൾ കക്ക എടുക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ഗൈസ്. പക്ഷേ ഇവിടെ എല്ലാം ഇപ്പോൾ വള്ളം പിടിക്കണേ, വള്ളം പിടിക്കണേ. എടുത്തോണ്ടിരിക്കുകയാണ്. നമുക്ക് ചൂണ്ടിടാൻ വേണ്ടി ഇരയില്ല, അതുകൊണ്ട് നമ്മൾ കക്ക എടുക്കാൻ വന്നിരിക്കുവാണ്. അപ്പോൾ ഞാനും വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ വെള്ളത്തിൽ കൂടെ നടക്കുവാണ്. ഇവിടെ എല്ലാം മറ്റേ ചിപ്പി പൊടി ചിപ്പിയുടെ ഓട്ടിയാണ്, കാണിച്ചുതരാം. യൂട്യൂബ് ഇടും ഗൈസ്, കണ്ടോ. മുരിങ്ങയുണ്ട് ഇടയ്ക്ക്, മുരിങ്ങയുണ്ട്, മുരിങ്ങയുണ്ട്. ഈ മുരിങ്ങ തട്ടി കാല് മുറി. നമ്മൾ നടക്കുമ്പോൾ ആ രീതി സൂക്ഷിച്ച് നടക്കണം. നമ്മുടെ ഈ തോടിൽ കക്ക ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അപ്പുറത്തോട്ട് പോവുകയാണ്. അവിടെ അവിടെ കാണും ഗൈസ്. നമ്മൾ കക്ക എടുക്കാൻ വന്നിട്ട് ചിപ്പിയുടെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ചിപ്പിയുടെ പൊടിയാണ് ഈ കാണുന്നതെല്ലാം. അതായത് പൊടി ചിപ്പികളാണ്, കണ്ടോ. അതൊരു ബെഡായിട്ടാണ്, ചിപ്പിയുടെ ബെഡാണ് ഇത്. ഇത്രയും സോ അത് നമ്മൾ തിരിച്ച് കയ്യിൽ വെച്ച് തന്നെ അതും ജീവിക്കും. നമുക്കൊന്ന് വാശി നിങ്ങളെ കാണിച്ചുതരാം. ഇതിനകത്തെല്ലാം പൊടി 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 ചിപ്പികളുണ്ട്. ഈ കാണുന്നതൊക്കെ ചിപ്പികളാണ്, കണ്ടോ കണ്ടോ കണ്ടോ. ഇതെല്ലാം ചിപ്പികളാണ്. ഓക്കെ, സോ ബെഡാണ്. ആ ബെഡ് അങ്ങനെ ഇട്ടിരുന്നാൽ മതി, അതവിടെ തന്നെ സേഫായിട്ട്. ഇതിലൊക്കെ ഇവിടെ എല്ലാം കയ്യിലെല്ലാം അങ്ങനെ ബെഡ് കിടപ്പുണ്ട്. ഇവിടെ കക്കയില്ല, കക്ക അതും അപ്പുറത്തോട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ അങ്ങോട്ട് പോകാൻ പോവാണ്. ആ കയറിക്കോ, ഉറക്കൂടെ ഇവിടെ. കക്ക ഉള്ളടുത്ത് നമുക്ക് ചെറിയ കക്ക ശ്വസിക്കുന്നതിൻ്റെ രീതിയിൽ ചെറിയ ഊട്ട കാണും. നമ്മുടെ ആ മരം കമ്പട്ടി മരമാണത്. ഓ ഇത് മറ്റം മൊത്തം മുരിങ്ങയുടെ പാട്, കണ്ടോ. മുരിങ്ങയല്ലല്ലോ, ചിപ്പി 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 പൊടി ചിപ്പി, കണ്ടോ. ഇത് മൊത്തം പൊടിച്ചിപ്പിയാണ് ഇവിടെ എല്ലാം. കണ്ടോ കണ്ടോ കണ്ടോ. ഓ ചേറ, ഇത് ഉറച്ചൻ തോന്നില്ല. ഇവിടെ ഇറങ്ങിത്തള്ളണോ ഗായ്സ്? ഇതിപ്പം ഇവിടെ വെള്ളത്തിലാണ്, കണ്ടില്ലേ. ആ ഇപ്പം ആഴം കൂടുന്നുണ്ട്. നമ്മൾ നമ്മുടെ പള്ളി അവിടെ കാണാൻ, കണ്ടില്ലേ. പള്ളി കാണാൻ പറ്റുന്ന അറിയാൻ പറ്റും. നമ്മളിപ്പം വേണ്ടി വന്നതാണ് ഇവിടെ. മറ്റേ മുരിങ്ങയുടെ കൊറ്റ് വള്ളം പിടിച്ചു പിടിച്ച് നമ്മുടെ നടക്കുവാണ്. അതോ അവിടെ മൊത്തം കണ്ടില്ലേ, ബോട്ടുണ്ട്. ബോട്ട് മൊത്തം ഇട്ടിരിക്കുക. കടലിലൊന്നും പോയിട്ടില്ലെന്ന് തോന്നുന്നു. എന്തോടാ
ഇവിടെ ചവിട്ടി നോക്കടാ, ഇവിടെ ഇങ്ങോട്ട് ഞാൻ വന്നെടുത്തതാണ്. മണ്ണ് മാറിയണ്ട, ഇത് പഞ്ചാര മണ്ണ, തരി മണ്ണ ഇങ്ങോട്ട് വരുമ്പോ നോക്കിയാ ഇവിടെ ചവിട്ടിയ കിട്ടും. ഒരു കക്കയെങ്കിലും കിട്ടും. ആ ഇങ്ങോട്ട് വന്നു നോക്കണ്ട, മണ്ണ് പഞ്ചാര മണ്ണല്ലേ ഇവിടെ, ഞാൻ അറിഞ്ഞില്ലേ. ഞാൻ ഇവിടുന്ന് കക്ക എടുത്തിട്ടുള്ളേ, തരി മണ്ണല്ലേ. പാടാണ്, ഒന്ന് ഒന്നോ രണ്ടൊക്കെ കാണത്തില്ല, ഒത്തിരി കക്കാണെങ്കിൽ എത്ര ആൾക്കാർ എടുത്തുണ്ടോ. ആ പഞ്ചാര മണ്ണ മണ്ണ് കാണിച്ചു തന്നെ ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഇത് തരി മണ്ണാണ്, ചെളിയല്ല ഉണ്ടോ. സാധാരണ മിക്കയിടത്ത് ചെളിയാണ്, ഇവിടെ നമുക്കറിയാം മണ്ണ് ഓൾറെഡി ഇവിടെ വന്നിട്ടുള്ളതാണ്. സോ കക്ക വല്ലതും എടുത്ത് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ഗൈസ്. ഞങ്ങൾ കക്ക എടുക്കാനാണ് വന്നത്. ഓട്ടിയല്ലേ ചത്ത ചത്ത ഗൈസ്, കക്ക ചത്തുപോയി. അത് പൂവൻ കക്കയാണ്. ഞങ്ങൾ നടന്ന് നടന്ന് ഇവിടം വരെ എത്തി, ഞങ്ങൾക്ക് കക്ക ഒന്നും കിട്ടിയിട്ടില്ല. ചെറിയ വൃത്തയായിരുന്നു അപ്പൊ പിടിക്കാം. ആ ഇവിടെ ഉണ്ടടാ, ഓട്ടടാ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. നമ്മൾ ഫൈൻഡ് ചെയ്തിരിക്കുകയാണോ? ഒബിയസ്ലി ഓട്ടിന്റെ അടിയിൽ, ഓട്ടിയുടെ അടിയിൽ കക്ക വരും. ചവിട്ടണം, ചവിട്ടിന്റെ അസം കാണിച്ചു തരാം. കക്ക ഗൈസ് നമ്മൾ കക്ക എടുക്കാൻ പോവാണ്. ഗൈസ് നമുക്ക് കക്കയൊന്നും കിട്ടിയില്ല ഗൈസ്, നമുക്ക് കുറച്ച് മീൻ മാത്രമേ കിട്ടിയുള്ളൂ. ഗൈസ് ഞങ്ങൾ വെള്ളത്തിറങ്ങാൻ പോവുകയാണ്. എൻ്റെ ക്യാമറയുടെ വാട്ടർ പ്രൂഫിംഗ് കൂടെ ചെക്ക് ചെയ്യണം. നമ്മൾ ആദ്യം ചെറുതായിട്ട് ടെസ്റ്റ് ചെയ്തു. നമ്മൾ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് ഉപ്പുവെള്ളത്തിലാണ്. അഷ്ടമുടി കായലിലെ വെള്ളത്തിൽ ഞങ്ങൾ ക്യാമറയുടെ വാട്ടർ പ്രൂഫിംഗ് കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. തീമെല്ലാം ഉണ്ട്. ഇവിടെ മുരിങ്ങയൊന്നുമില്ലല്ലോ, ഇങ്ങോട്ടുണ്ടല്ലേ. കായലിലിറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുരിങ്ങയാണ്, അല്ലെങ്കിൽ നമ്മുടെ കാല് മുറിയും. സോ നമ്മൾ ഇറങ്ങും തോറും നമ്മുടെ ആഴം കൂടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ കണ്ടില്ലേ, ഞാൻ ഇറങ്ങിയപ്പോൾ ആഴം കുറവായിരുന്നു, ഇപ്പോൾ ആഴം കൂടിയിട്ടുണ്ടല്ലേ, ആഴം കൂടി വരുന്നു. നമുക്ക് മെയിനായിട്ട് വരുന്നത് വെള്ളത്തിൻ്റെ അടിയിൽ എങ്ങനെ ഉണ്ടെന്ന് കാണാനാണ്. അയ്യോ കിട്ടി കാണണം, അയ്യോ അടിച്ചു പോയി ഗായ്സ്. കലക്ക വെള്ളമാണ് ഗായ്സ്. ഞങ്ങൾ ക്യാമറ കൊണ്ട് വെക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഞങ്ങളുടെ തുരുത്തിലെ ഫണ്ണുകളായിരുന്നു മൊത്തം. അപ്പോൾ ഈ ഇതുപോലത്തുള്ള വ്യത്യസ്തമായ വീഡിയോസ് ലഭിക്കാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.